പ്രേസലോ യേശു കർത്താവ് വരണ്ട കൈയുള്ള ഒരു മനുഷ്യനോട് പറയാ ആ കൈ കൊണ്ട് നീട്ടാൻ. നമ്മളാണ് എന്നാ പറയും, കർത്താവെ ആദ്യം ഒന്ന് സൗഖ്യമാക്ക് എന്നിട്ട് ഞാൻ കര നീട്ടാം. പക്ഷെ ആ മനുഷ്യൻ എന്താ ചെയ്തതറിയാവോ? വരണ്ട കൈയാണ്, സൗഖ്യമായിട്ടില്ല. പക്ഷേ അദ്ദേഹം യേശു പറഞ്ഞതനുസരിച്ച് കൈ നീട്ടാൻ തുടങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, ആ കൈ സൗഖ്യമായി. സത്യത്തിൽ ഇതാണ് ഈ വിശ്വാസത്താൽ മുൻപോട്ട് ചുവടുകൾ വെക്കുക എന്ന് പറഞ്ഞു. കർത്താവ് നമ്മളുടെ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സാധ്യതകൾ നോക്കരുത്, സാഹചര്യങ്ങൾ നോക്കരുത്, ചുറ്റുപാടുകൾ നോക്കരുത്, ഒന്നും നോക്കരുത്. ഒന്നും നോക്കാതെ കർത്താവ് എന്താണോ പറയുന്നത് അതനുസരിക്കാൻ തയ്യാറായാൽ അത്ഭുതങ്ങൾ നടക്കും. കാനാവിലെ കല്യാണ വീട്ടിൽ പച്ച വെള്ളമാണ് ഈ കൽപാത്രങ്ങളിൽ ഒഴിച്ചു വെച്ചത്. കർത്താവ് പറയാ ഇതുകൊണ്ട് കൊടുക്കാൻ വരുന്ന വഴിക്ക്. നമ്മളാണ് എന്നെ പറയും ഇത് വീഞ്ഞാക്ക് കർത്താവേ, എന്നിട്ട് വേണ്ട കൊണ്ട് കൊടുക്കാൻ. കർത്താവ് പറയാ നിങ്ങൾ അങ്ങ് കൊണ്ട് കൊടുത്താൽ മതി. ദൈവം പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും, പക്ഷേ സാധ്യതകളൊന്നും അതിനനുകൂലമല്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെ ഒരു ചുവടെടുത്ത് വെക്കും എന്നല്ലേ ചിന്തിക്കുന്നത്? അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. വരണ്ടു കിടക്കുന്ന മരുഭൂമിക്ക് സമാനമാണ് നമ്മുടെ ജീവിത സാഹചര്യമെങ്കിലും അതിന്റെ അകത്ത് നീരുറവുകളെ തുറക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. കൊണ്ടിടാൻ പോയവരെ പോലും എരിച്ചു കളയുന്ന തീയാണ് ശന്ദ്രക്കും മേശ കബേദനുവിന്റെ മുൻപിലുള്ളതെങ്കിലും ഒരു രോമത്തിന് പോലും കേടുവരാതെ നാലാമനായി തീയുടെ മധ്യത്തിൽ ഇറങ്ങാൻ കഴിയുന്ന സർവശക്തനായ ദൈവം ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കണം. പോയവരാരും തിരിച്ചു വന്നിട്ടില്ല യോഹന്നാനെ, നീ പോകുന്നത് പത്മോസിലേക്കാ. പക്ഷെ യോഹന്നാനെ പറയാനുള്ളത് എനിക്കതൊന്നും ഒരു വിഷയമല്ല, കാരണം ഞാൻ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്, അവിടെയും ഇറങ്ങി വരാൻ എന്റെ ദൈവത്തിന് കഴിയും. ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന പ്രതിസന്ധികളുടെ മധ്യത്തിൽ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചോദിച്ച് ഭാരത്തോടുകൂടി ഇരിക്കുമ്പോൾ ഈ സന്ദേശം കേട്ടുകൊള്ളുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളായിരിക്കുന്ന പ്രതിസന്ധിക്കകത്തേക്ക് ഇറങ്ങി വന്ന് പിടിപ്പിക്കാൻ കഴിയും. ഇന്ന് പകരം വിശ്വസിക്കുക പ്രിയ ദൈവമക്കളെ, ഇന്ന് രാവിലെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. കാക്കകളെ നോക്കിടുവിൻ വീതയ്ക്കുന്നില്ല, കൊയ്ത്തുകാളെ പൂരയതിൽ നിറയ്ക്കുന്നില്ല. കാക്കകളെ നോക്കിടുവിൻ വീതയ്ക്കുന്നില്ല, കൊയ്ത്തുകാളെ പൂരയതിൽ നിറയ്ക്കുന്നില്ല. വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി, വാനിലെ പറവകൾ പുലരുന്നല്ലോ. വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി, വാനിലെ പറവകൾ പുലരുന്നല്ലോ. എനിക്കായി കരുതമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോ. എനിക്കായി കരുതുവാൻ ഇകത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇകത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. നല്ല പ്രഭാതം ദൈവം തന്നതിനായി സ്തോത്രം. ദൈവം ഞങ്ങൾ ഒരുമിച്ച് അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. കേൾപ്പിച്ചതായ ദൈവോചന പ്രകാരം ഞങ്ങളെല്ലാവരും അനുഗ്രഹത്തോടെ മുന്നേറുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ. ശാരീരികമായി, മാനസികമായി, ആത്മീയമായി എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ, ബലപ്പെടുവാൻ ദൈവം ഒന്ന് സഹായിക്കണമേ. നിരാശയോടിരിക്കുന്നവർക്ക്, വേദനയോടിരിക്കുന്നവർക്ക് സ്വർഗം അവിടെ നിന്ന് ആശ്വാസം പകരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങ് കരുതുന്ന ദൈവം ാണ്, അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവമാണ് കർത്താവേ. അങ്ങയുടെ രംഗം സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി. എല്ലാവരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.